ഓക്കെ വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ് കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ് അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞ ഓക്കെ അതിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒപ്പം ചേരുന്നു ഹലോ നമസ്കാരം ഹലോ നമസ്കാരം നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് റഹീം ഓക്കെ റഹീം അടുക്കനോട് ചോദിച്ചോ താങ്കൾ റിസൈൻ ചെയ്യണോ കമ്പനി പിരിച്ചുവിടാണോ ഞാൻ റിസൈൻ ചെയ്യാം താങ്കൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോൺട്രാക്ടില് ആദ്യത്തെ 3 വർഷം 14 ഡേയ്സ് കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞ് 2021 കിട്ടും അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും ഫുൾ പേയ്മെന്റ് കിട്ടും കേട്ടോ ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു വിളിച്ചു നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ആ ക്ലിയർ വ്യക്തമായില്ല അത് ഒന്നുകൂടി വ്യക്തമാക്കുമോ എന്ന് ചോദിച്ച് രണ്ട് മൂന്ന് SMS വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ച ആർട്ടിക്കിൾ അതായത് UAE അടുത്ത കാലത്ത് വന്ന നിയമമാണ് സൈബർ നിയമം ഇന്ത്യയിൽ 2000 വന്നു ഇവിടെ 2006 പിന്നെ അത് വീണ്ടും അമെൻഡ് ചെയ്തു ഇപ്പം 2012 പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട് അമെൻമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേരത്തെ മൊബൈൽ ഫോൺ റെക്കോർഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദ്യത്തിന്റെ ആർട്ടിക്കിളാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം UAE ഡിക്രി നമ്പർ 5 of 2012 റിഗാർഡിങ് ദി ലോസ് റിലേറ്റഡ് ടു UAE സൈബർ ക്രൈംസ് കോമ്പാറ്റിംഗ് ദി സൈബർ ക്രൈംസ് അതിൽ Article 21 ഇൻവേഡിങ് പ്രൈവസിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഓരോരുത്തരുടെയും പ്രൈവസിയിൽ മൊബൈൽ ഫോണും അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ആപ്ലിക്കേഷനും അല്ലെങ്കിൽ വീഡിയോയും ഓഡിയോ റെക്കോർഡിങ്സും മറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരാളുടെ പ്രൈവസിയിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും അങ്ങനെ എഫക്റ്റ് ചെയ്താൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുമ്പോഴാണ് അത് ഇവിടെ ക്രൈം ആവുന്നു എന്നുള്ളതിൻ്റെ വളരെ ഡെഫിനിഷനാണ് Article 21 സൈബർ നിയമത്തിലെ 21 ആർട്ടിക്കിൾ ഡിഫൈൻ ചെയ്തത് അതിൽ പറയുന്നത് ഡെഫിനിഷൻ അതുപോലെ ഞാൻ പറയാം ഈവ്സ് ഡ്രോപ്പിംഗ് റെക്കോർഡിംഗ് ഇൻ്റർസെപ്ഷൻ ദെൻ ട്രാൻസ്ഫറിങ് ദെൻ ട്രാൻസ്മിറ്റിംഗ് ഓർ ഡിസ്ക്ലോഷർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ കോൺവെർസേഷൻ ഓഡിയോ ആൻഡ് വീഡിയോ മീഡിയ മെറ്റീരിയൽസ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് അതേഴ്സ് ക്രിയേറ്റിംഗ് ട്രാൻസ്ഫറിങ് ഡിസ്ക്ലോസിങ് കോപ്പിയിങ് ആൻഡ് സേവിങ് of electronic photos publishing news or photographs or electronic photos scenes comments statements or information even if which is true and correct that means oral ee parna karyangalil effect cheyadal ithri karyangalil cheyadal idorala privacy effect cheyadal 1 year jail and 250,000 dirhams minimum fine maximum up to 500,000 dirhams jail 1 year jail compulsory appo idu aanu ee Article 21 il idine parna punishment idile valare sedikkanda oru matter nammal upayogikkumbol mobile conversation oru aanu permission illade nammal record cheyanengu it also come under the Article 21 ഈസ് ഡ്രോപ്പിംഗ് രണ്ടുപേര് പറയുന്ന കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുകയോ നമ്മൾ ക്യാച്ച് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ കോൺവെർസേഷൻ ആൻഡ് ഈസ് ഡ്രോപ്പിംഗ് അതും ഈവൻ ഇഫ് ദേ ഹാവ് നോളജ് ദാറ്റ് സംബഡി ഈസ് ലിസണിങ് വളരെ സെൻസിറ്റീവാണത് വളരെ സെൻസിറ്റീവാണ് അതുപോലെ തന്നെയാണ് സേവിങ് പിക്ചേഴ്സ് ഫോട്ടോസ് എടുക്കുന്നത് തന്നെ ക്രൈമാണ് അതുപോലെ തന്നെയാണ് പിക്ചേഴ്സ് പറഞ്ഞുള്ള പിക്ചേഴ്സ് സേവ് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവാണ് ആലോചിക്കുമ്പോൾ ക്രൈമില്ലെന്ന് തോന്നും അതുപോലെ പബ്ലിഷിംഗ് ന്യൂസ് ഇപ്പോൾ ട്രൂ ആണ് കറക്റ്റ് ആയിരിക്കാം യു ദാറ്റ് മീൻസ് 100% UAE ഒരാളുടെ പ്രൈവസിയാണ്
ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഈ ആർട്ടിക്കൾ. എല്ലാവരും അവർ പ്രൈവസി മാനിച്ച് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രശ്നം കൂടി ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? മനോജ് അഡ്വക്കറ്റിനോട് ചോദിച്ചു. ഓക്കെ, ചോദിച്ചോളൂ. ആ, ഞാന് ഇവിടെ വന്നിട്ട് ഒരു മോർഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഇ എം ഐ വന്നിട്ട് 500 grams മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്ക്. പക്ഷെ അത് രേഖകളിലൊന്നും ഉണ്ടായിരുന്നു. അവരത് ചാർജ് ചെയ്തു. കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോ വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ വന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെയും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, അപ്ലിക്കേഷൻ ഫോമിൽ ഒന്നിനും ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ബാങ്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ സെൻട്രൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവർ കോൺട്രാക്ട് പോയാരെന്നാ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ കോൺട്രാക്ട് അങ്ങനെ ഒന്നുമില്ല. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ താങ്കൾക്ക് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, ഇത് ലോൺ എടുക്കുന്ന സമയത്ത് അവർ കുറെ ഫോം ഒപ്പിടാൻ പറയും. ഈ സമയത്ത് നമ്മൾ ആരും ഇതിനത് വായിച്ച് നോക്കാറില്ല, വെറുതെ അങ്ങ് ഒപ്പിട്ട് കൊടുക്കും. ഇതിന്റെ അകത്ത് വ്യക്തമായ രീതിയിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ പോകാറ് കുറെ പറഞ്ഞിരിക്കും. ആ അങ്ങനെ പറയുന്ന വച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധിയുണ്ട്, ഒരാള് കോൺട്രാക്റ്റിനകത്ത് ഇഗ്രി ചെയ്തില്ലെങ്കിൽ പോലും, ഇഗ്രി ചെയ്താൽ പോലും അത് 12% കൂടെ എടുക്കാൻ പാടില്ല. 12% മാക്സിമം. അല്ല, ഇഗ്രി ചെയ്തില്ലെങ്കിൽ, ഇഗ്രി ചെയ്താൽ ഇഗ്രി എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം. പക്ഷെ ഇഗ്രി ചെയ്തില്ലെങ്കിൽ 12%. അപ്പൊ അവർ ഇങ്ങനെ ഒരു ഏതെങ്കിലും ക്ലാസ് വെച്ച് നമ്മൾ ഒപ്പ് മേടിച്ചിട്ട് നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അൺറീസണബിൾ ആയിട്ട് ഈ ഇൻട്രസ്റ്റ് വരാണെങ്കിൽ താങ്കൾക്ക് അത് കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇത് വന്നിട്ട് കൺസ്ട്രക്ഷൻ സമയത്താണ് പ്രീ ഇഎംഐ എന്ന് പറയും. അതെ, അതിനകത്തുള്ള ക്ലാസ് പ്രൊമോഷൻ ആയിട്ട് ബാങ്ക് തന്നാണ് 500 മാത്രം കൊടുത്താൽ മതി. പക്ഷെ അതൊക്കെ വെറുപ്പല്ലായിരിക്കും. അത് ഒരു ലോൺ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നമ്മൾ ആ ഒരു സ്കീമിന് വേണ്ടി അതെ, അത് നിങ്ങൾക്ക് വെർബലി പറഞ്ഞതിന് തെളിവില്ല. നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് നമുക്ക് എഴുതി ഇട്ട് വന്നിട്ടേ അത് നമുക്ക് നാളെ കോർട്ടിൽ പോയി അതെ. ഈ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഈ ബാങ്ക് ലോണിൽ ഇവിടെ വെർബലി ഒരു ലീഗൽ വാലിഡിറ്റിയും ഇല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. വെർബലി പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി മേടിച്ചാൽ അല്ലെങ്കിൽ മെയിൽ വഴി കൺഫർമേഷൻ കിട്ടിയാലും ഓക്കെ, ദാറ്റ് ഇസ് എവിഡൻസ്, വി കൻ ഷോ ഇറ്റ്. അതർവൈസ് വി കെ നോട്ട് ടേക്ക് ദാറ്റ് ഡിഫൻസ് ടുമോറോ. ഇവിടെ താങ്കളുടെ കേസിൽ ഒരു അൺറീസണബിൾ ആണ് ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് കോടതി ബോധ്യപ്പെട്ടാൽ കോടതി ഇന്റർഫിയർ ചെയ്യും. എക്സ്പെർട്ടിന് വയ്ക്കും, നമ്മൾ അതിന്റെ ഫീസ് അടയ്ക്കണം. എക്സ്പെർട്ട് പരിശോധിക്കും, പരിശോധിച്ചിട്ട് റീസണബിൾ ആണോ അല്ലെന്നുള്ള എക്സ്പെർട്ട് റിപ്പോർട്ട് ചെയ്യും കോടതിയിലേക്ക്. കേട്ടോ, ശരി. ഇതില് നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ നമ്മളൊരു ക്രൈം നടക്കേണ്ടി വയ്ക്കുകയാണ്. ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, സേവ് ചെയ്യാൻ പാടില്ല, പിക്ചർ എടുക്കാൻ പാടില്ല, അതായത് ലോ. ബട്ട് ഒരു ക്രൈം നമ്മൾ മുമ്പ് നടക്കണം. സപ്പോസ് ഒരു മൊബൈൽ എടുത്തിട്ട് വരുള്ള നമ്മൾ ചെയ്ത് വിളിച്ചു, അവൻ ചെയ്ത ക്രൈമാണ്, നമുക്ക് നാളെ തെളിയിക്കാൻ വേറെ മാർഗ്ഗമില്ല. ദാറ്റ് യു കാൻ റെക്കോർഡ് പ്രൊവൈഡഡ് യു ഹാവ് ടു സബ്മിറ്റ് ബിഫോർ ദി പോലീസ് ഓർ ദി കോർട്ട്. അത് തേർഡ് പാർട്ടിക്ക് ഡിസ്ക്ലോസ് ചെയ്യാനോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇടിച്ചിട്ട് പോവുകയാണ്, നിർത്തില്ല, പെട്ടെന്ന് നമുക്ക് വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വാട്സപ്പിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, ഫോൺ ഉപയോഗിക്കാം. അത് ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ റെക്കോർഡ് ദാറ്റ് ഇസ് വി ഗിവ് ടു ദി പോലീസ്. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകം കൂടി ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സെഡി. എനിക്ക് ഒരു ഫാമിലി വിസിറ്റ് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ചോദിച്ചോളൂ, അടുക്കിനോട് ചോദിച്ചോളൂ. ഓക്കെ, അടുത്ത് പറഞ്ഞോളൂ. എന്റെ സാലറി ബേസിക്കലി 4500 ആണ്. എനിക്ക് കമ്പനി അക്കോമഡേഷൻ ആണുള്ളത്, കമ്പനി ഫ്ലാറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അത് ടെനൻസി ബോണ്ട് കമ്പനിയുടെ പേരിലാണുള്ളത്, എന്റെ പേരിലല്ല. അപ്പൊ എനിക്ക് ഫാമിലി വിസ എടുക്കണമെങ്കിൽ ഞാൻ അത് കമ്പനി ലെറ്റർ ഇല്ലാതെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല, ഫാമിലി വിസ എടുക്കാൻ കമ്പനി അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ വേറെ 3000 ബേസിക് ഉണ്ടായി മതിയല്ലോ ഫാമിലി വിസയ്ക്ക്. കമ്പനി അക്കോമഡേഷൻ ലെറ്റർ ഉണ്ടാവും, അക്കോമഡേഷൻ കമ്പനി അക്കോമഡേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് 3000 ഉണ്ടായാൽ മതി. അക്കോമഡേഷൻ സെപ്പറേറ്റും 3000 ബേസിക് വേണം. ഇല്ലല്ലോ, പഴയ റൂള് ഇപ്പൊ ചേഞ്ച്, നിങ്ങൾക്ക് ഫാമിലി വിസ ചേഞ്ച് ആയിട്ടില്ല, ഫാദറിന്റെ മദറിനെ കൊണ്ടുവരാനുള്ളതാണ് ചേഞ്ച് ആയത്. പഴയത് ചേഞ്ച് ആയിട്ടില്ല. ഇല്ല, ഉത്തരം ലഭിച്ചെന്ന് വരുന്നു വിളിച്ചു.
ഇവിടെ നമുക്ക് ഈ പ്രൈവസിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മൾ പ്രൈവസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫിനിഷൻ പറഞ്ഞത്. ഈ ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ഈ ഒന്നുണ്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ അലൗഡാണ്. സൈബർ ക്രൈംസിൽ ഇന്ത്യയിൽ ക്രൈം അല്ല. ഇപ്പൊ ഈവൻ ഇഫ് പബ്ലിഷ് ന്യൂസ് ഇഫ് ഇസ് ട്രൂ ആൻഡ് കറക്റ്റ് യു കാൻ പബ്ലിഷ്, ദാറ്റ് മീൻസ് ഇവിടെ അതും പറ്റത്തില്ല. രണ്ടുപേര് സംസാരിക്കുന്ന സമയത്ത് തേർഡ് പാർട്ടി ഒരാൾ റെക്കോർഡ് ചെയ്യാം വിത്ത് പെർമിഷൻ. യു കെ റെക്കോർഡ് ഞാൻ ഇറക്കാനേ പോകുന്നത് റെക്കോർഡ് ചെയ്യാം വിത്ത് പെർമിഷൻ യു കെ നോട്ട്. ഈ റെക്കോർഡ് ചെയ്ത് പിന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ മാത്രമേ ഈ ക്രൈം ആവുള്ളൂ. ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്ത് ഇന്ത്യയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് ഈ പറഞ്ഞ മൂന്ന് ഫോട്ടോസ് ഒരാൾ ഫോട്ടോഗ്രാഫ്സ് ആണ്, ഇലക്ട്രോണിക് ഫോട്ടോ ആണ്, നമ്മൾ സേവ് ചെയ്തു നമ്മളെ കമ്പ്യൂട്ടറിൽ. ഇത് ക്രൈം. അപ്പോൾ വളരെ സെൻസിറ്റീവാണിത്, സെൻസിറ്റീവാണ്. ഇതിനകത്ത് വേറൊരാൾക്ക് നമ്മളെ ഫോട്ടോ ഒരാൾ എടുത്ത് അയാളെ സേവ് ചെയ്തെന്ന് പറഞ്ഞ് അയാളെ കംപ്ലൈൻറ്റ് പുറത്ത് മറ്റേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട്. ഒരു പ്രശ്നം കൂടി ചേർന്ന്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ എന്റെ പേര് ലത്തീഫ് എന്നാണ്. ഓക്കെ, ലത്തീഫ് അഡ്വക്കേറ്റിനോട് ചോദിച്ചു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റോ? ലേബർ കാർഡ് ഉണ്ടെങ്കിൽ. ലേബർ കാർഡ് ഇല്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വിസ വാലിഡ് ആയിക്കോട്ടെ. താങ്കൾക്ക് ലേബർ ഓഫീസിൽ പോയിട്ട് പുതിയ ഒരു കമ്പനി ജോലി ചെയ്യുന്നെങ്കിൽ അവിടുന്ന് പോയി ലേബർ അപ്രൂവൽ മേടിക്കണം. അവിടുന്ന് ഒരു ടെമ്പററി പത്താ കിട്ടും, അവിടുന്ന് അത് മേടിക്കണം കേട്ടോ. ഇല്ല 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 ഇല്ല, അങ്ങനെ സ്ത്രീ പുരുഷനൊന്നും ഇല്ല. ഡിപ്പൻഡ് വിസയിൽ പോയി കഴിഞ്ഞാൽ സ്പോൺസർ ആരാവട്ടെ, നിങ്ങൾ പോയി പെർമിറ്റ് മേടിക്കണം പോയിട്ട്. ഇതിനകത്ത് ഇപ്പൊ രണ്ടു സംസാരിക്കുമ്പോ ഒരാൾ മറ്റേ ആള് റെക്കോർഡ് ചെയ്യുന്ന ഇഷ്യു നമുക്ക് ഒരാൾക്ക് നോളജ് ഉണ്ട്. ഈ റെക്കോർഡ് മൈ ഫോൺ ക്രൈം. ഇപ്പൊ ഫോൺ ചെയ്ത് വിളിക്കുക മറ്റേ ആള്, ഇൻസൾട്ട് ചെയ്യുക, അബ്യൂസ് ചെയ്യുക, അല്ല ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അതൊക്കെ പറഞ്ഞോട്ട്. അപ്പൊ നമുക്ക് നാളെ തെളിവില്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ദാറ്റ് വി ക്യാൻ ഗോ ടു പ്രൂഫ് ഫോർ ദ ക്രൈം. ഇത് ക്രൈമിന് ഒരു ക്രൈം കണ്ടക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ഹെൽപ്പ് ദ പോലീസ് ആൻഡ് കോർട്ട്. അവിടെ നമുക്ക് ഇത് എടുക്കാം. ദാറ്റ് എക്സംപ്ഷൻ ടു ദി ലോ ഓഫ് ദി ലോ ബൈ ദി ദുബായ് പോലീസ്. പക്ഷെ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം എടുത്തിട്ട് തേർഡ് പാർട്ടി കൊടുക്കാൻ പാടില്ല, യൂട്യൂബിൽ ഇടാൻ പാടില്ല, ഫേസ്ബുക്കിൽ ഇടാൻ പാടില്ല, മെയിൽ ചെയ്യാൻ പാടില്ല, അയക്കാൻ പാടില്ല, നിങ്ങളൊന്നും ചെയ്തത്. ഓക്കെ, വീണ്ടും വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് ഈവനിങ്, എന്റെ പേര് അർജുൻ എന്നാണ്. ഓക്കെ അർജുൻ, ഞാൻ വിളിക്കുകയാണ്. ഓക്കെ അർജുൻ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഹലോ അഡ്വക്കേറ്റ്, ഗുഡ് ഈവനിങ്. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. അഡ്വക്കേറ്റ്, ഞാൻ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. എന്റെ ലിമിറ്റഡ് കോൺട്രാക്ടിൽ ഞാൻ വർക്ക് ചെയ്യാണ് ഇവിടെ ദുബായിൽ. ഓക്കെ, എന്റെ കോൺട്രാക്ട് അടുത്ത മാസം 25 തീരുവാണ്, നവംബർ 26. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ നോട്ടീസ് പീരീഡ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കിപ്പം കമ്പനി മാറണം, എനിക്ക് ഈ കോൺട്രാക്ട് കഴിയുന്നതോടെ കമ്പനി മാറണം. ഈ ലിമിറ്റഡ് പീരീഡിന് സാധാരണഗതിയിൽ 1 മന്ത് നോട്ടീസ് പീരീഡ് ആവശ്യമില്ല, കാരണം ഇറ്റ് ഈസ് ലിമിറ്റഡ് കോൺട്രാക്ട്. പക്ഷേ ആ ലിമിറ്റഡ് കോൺട്രാക്ട് തീരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് രേഖ മൂലം കമ്പനി അറിയിക്കണം, മൈ കോൺട്രാക്ട് ഈസ് ഗോയിങ് ടു ഫിനിഷ് ഓൺ ദിസ് ഡേറ്റ്, ഡോണ്ട് റിന്യൂ ദി കോൺട്രാക്ട്. ദിസ് ഇസ് ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഞാൻ എന്നാണ് ആ കോൺട്രാക്ടിന്റെ അന്നാണ് മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ. കൈൻഡ്ലി കൺസിഡർ മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഈസ് അപ്പോൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് പ്ലീസ് ഡോണ്ട് റിന്യൂ മൈ വിസ. അങ്ങനെ ഒരു വാണിംഗ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാല്, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പനീസ് ഈ പോയി പ്രോസസ് ചെയ്യും, പോയി നേരത്തെ പോയിട്ട് അതങ്ങ് അത് അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാം, മനസ്സിലായോ? അങ്ങനെ ഒരു മാസം ഇല്ല ലിമിറ്റഡ് കോൺട്രാക്ടിന്. അങ്ങനെ ഒരു മാസത്തെ കുറിച്ച് ഒരു പറയുന്നില്ല, കാരണം ലിമിറ്റഡ് കോൺട്രാക്ടിന്റെ നോട്ടീസിന് ആവശ്യമില്ല. കാരണം ലിമിറ്റഡ് കോൺട്രാക്ട് ഇസ് ലിമിറ്റഡ് പീരീഡ്. ആ പീരീഡ് വരെ നമ്മൾ, അപ്പൊ നമുക്ക് ഇതൊരു ഒരു മര്യാദയുടെ പുറത്ത് കമ്പനിക്ക് നമ്മളെ വിസ എടുത്തിട്ട് പിന്നെ പ്രോസസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു റിസണബിൾ ടൈമിൽ നമ്മൾ റിമൈൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് മാൻഡേറ്ററി അല്ല, ഒരു മാസത്തിന് കൊടുക്കണമെന്നുള്ളു കേട്ടോ. ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ താങ്കളെ സിഗ്നേച്ചർ ഇല്ല, ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല കമ്പനിക്ക്. ആ സമയത്ത് സൈൻ ചെയ്യുമ്പോൾ ആ ഇതുവരെ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാവൂ. എത്ര വർഷം വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര വർഷം വർക്ക് ചെയ്തു കമ്പനിയിൽ? രണ്ട് വർഷം വർക്ക് ചെയ്യുന്നെങ്കിൽ രണ്ട് വർഷത്തേക്ക് താങ്കൾക്ക് 21 ഇത് കിട്ടും. Okay, മൊത്തം 21 days. 21 days. Okay.
ഓക്കെ അർജുന ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. താങ്ക് യു. നേരത്തെ അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആക്സിഡന്റ് കേസുകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്കൊരു ക്രൈം ആണെങ്കിൽ എക്സംപ്ഷൻ ഉണ്ട്. എക്സംപ്ഷൻ ഉള്ള ഫോർ ദ ക്രൈം. നേരത്തെ പറഞ്ഞ ഒരാൾ വിളിച്ച് ചെയ്ത് വിളിക്കുകയാണ്, ഇറ്റ്സ് എ ക്രൈം, അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാം. അതർവൈസ് വി വിൽ ലൂസ് ദാറ്റ് എവിഡൻസ്. അതുകൊണ്ട് പേര് പോലീസിനെ കാണിക്കാം, ഓൺലി ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി. അതർവൈസ് കോൺവെർസേഷൻ, ദാറ്റ് മീൻസ് ദേർ ഹാസ് എ കോൺവെർസേഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻ, കനോട്ട് ബി റെക്കോർഡ് അറ്റ് എനി മീൻസ്. റെക്കോർഡ് ചെയ്തിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ പോലും, റെക്കോർഡ് ചെയ്തെന്ന് മറ്റേ പാർട്ടിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് മൊബൈലിൽ പരിശോധിച്ച് പോലീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഇറ്റ് ഈസ് എ ക്രൈം. റെക്കോർഡ് ചെയ്താൽ തന്നെ അത് ക്രൈമാണ്. ഓക്കെ, എന്തായാലും വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇനിയും നിരവധി അതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി SMS വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുമായി നിരവധി ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. അടുത്ത ആഴ്ച ആദ്യം തന്നെ ആ ചോദ്യങ്ങൾ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നതായിരിക്കും, നിങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതുമായിരിക്കും. എന്നാലും എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശി നമ്മോടൊപ്പം ഉണ്ടാവും. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ്, ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിൽ ലീഗൽ കൗൺസിലർ കൂടിയാണ്. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പർ 050-152-4701 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അഡ്വക്കേറ്റിനോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതുമാണ്. ഒപ്പം 6020 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് വളരെ നന്ദി. എന്തായാലും അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ നമസ്കാരം.